നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരാളുടെ സ്ഥിരം കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് കൂടുതലും മമ്മൂട്ടിയുടെ ഒക്കെ റിയാക്ഷൻ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്ന ഒരു ചാനലിനകത്ത് റിയാക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സജഷൻ വന്നിട്ടുള്ളതിൽ അനസ് ലിയോ 10 എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ കമന്റ് എല്ലാം വീഡിയോയുടെ താഴെ കമന്റ്. ആള് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് ബിഗ് എംസ് മാഷപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ റിയാക്ട് ചെയ്യുമോ എന്നുള്ള ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തിരിക്കുന്നത് ജോമിൻ ജോസഫ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുറെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കാരണം സമയം കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മളെ പോലത്തെ ചെറിയ ഒരു ചാനലില് അവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോ നമ്മള് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആള് ഒരുപാട് വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അനസ് ലിയോ 10 അതാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മച്ചാനെ ഇത് നിനക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു മാഷപ്പ് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. അപ്പൊ നമ്മള് നേരെ മാഷപ്പ് കണ്ടോക്കാം അല്ലെ, ബിഗ് എംസ് മാഷപ്പ്. അതായത് മമ്മൂട്ടി മോഹൻലാലും ഞാൻ ത്രില്ഡ് ആണ് കേട്ടോ, ആക്ച്വലി എനിക്ക് എക്സൈറ്റഡ് ആണ്. ഞാൻ എന്ത് സംഭവം നോക്കട്ടെ, നമ്മൾ ഇത്ര നാൾ ഒരു പർട്ടിക്കുലർ സ്റ്റാറിന്റെ മാത്രം റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫുൾ മാഷപ്പ് നമ്മൾ ചെയ്തിരുന്നു, മമ്മൂക്കും കൂടിയിട്ടുള്ള മാഷപ്പ് പൊളിയായിരിക്കും. അതൊരു ഭയങ്കര സംഭവമായിരിക്കും, കണ്ടു നോക്കാം. എന്നിട്ട് ബാക്കി കരടിക്കായാലും സിംഹത്തിനായാലും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. This deal is with the devil. ആരോ ഒരുത്തൻ നിന്റെ ഒക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഈ നാടിനെ പട്ടിവരിച്ച് കാക്കാനും ഒറ്റ കൊത്തിന് തീർക്കാനും ശേഷിയോ രാജകുടുംബം. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഇങ്ങോട്ടോ മക്കളെ കളി വേറെ നോക്കി ജോൺ തിരിച്ചു. ഇവൻ എന്ത് ചിന്തിക്കുമെന്ന് പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റും. ഞെരുങ്ങാൻ വിഷമമുള്ള സിനിമ സ്റ്റൈലൊക്കെ ആവുമ്പോ ഒരു ട്വിസ്റ്റ് ഒക്കെ വേണ്ട ബോസ്, നമുക്കൊന്ന് പൊലിപ്പിക്കണ്ടേ? ആ നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. താൻ എന്താ വിചാരിച്ച, ഞങ്ങൾ തമ്മിൽ ഉടക്കിയത്? നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാൽ ഉത്സവം ഒന്ന് കൊഴു കൊഴുക്കും. അപ്പൊ തുടങ്ങാല്ലേ? ആണായി പറഞ്ഞാണ്ടെങ്കിൽ കഴിഞ്ഞാൻ പറ്റും. നമ്മളിവിടെ റോള് കളിക്കാൻ വന്നിട്ട് 10-25 കൊല്ലായി പോയ അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം. നീ പറഞ്ഞെങ്കിൽ വരാൻ പറഞ്ഞു അഞ്ചടിയൊക്കെ കളിക്കാൻ വന്നാണല്ലോ. കുഴിച്ചു മൂടും എല്ലാത്തിനും ഞാൻ. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത്, കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും.
അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചി അടക്കം എടുത്ത് പുറത്തിട്ട് എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ. ഞങ്ങൾ രണ്ടല്ല, എന്റെ സ്വന്തം അനിയൻ, എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയും എന്റെ എല്ലാമെല്ലാമായ മമ്മൂട്ടിക്ക. മലയാള സിനിമകളുടെ ഏറ്റവും നല്ല നടന്മാര് മമ്മൂട്ടിയും മോഹൻലാലും തന്നെ. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാരാണ്. അവരെന്നും കറണ്ടാണ്. രമേശ് നമ്പ്യാൻ സിനിമയുടെ ഒരു ഇതിലാണ് പോകുന്നത്. ഒരു തുടക്കം, രണ്ട് ഇൻട്രൊഡക്ഷൻ, പിന്നെ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്, പിന്നെ രണ്ടുപേരും ഒന്നാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ത് സ്റ്റോറി ലൈൻ ഉണ്ട് അതിനകത്ത്, വെറുതെ കട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നല്ല. അല്ലല്ല, അതുപോലെ തന്നെ ഓരോ സീനിൽ ഇവര് നോക്കുന്ന ആംഗിള് വരെ കറക്റ്റ്. രണ്ടിലും രണ്ട് രണ്ടാൾക്കാരുടെ ഇടയിൽ ബലിയാടം വന്ന് ശ്രദ്ധിക്കും. മിക്കവാടത്തില് രണ്ടുപേരും വില്ലനായിട്ട് വരുന്ന കാരണമുണ്ട്. സിദ്ദിഖിന് ഈ ഒരു മേഷപ്പിനകത്ത് നല്ലൊരു റോളും കൂടി. പക്ഷേ ഒരു മേഷപ്പ് പറയാനില്ല, കിട്ടില്ല സാധനം. അനസ് ലിയോട്ടൻ നല്ലൊരു കിട്ടില്ല സജഷൻ എന്ന് പറഞ്ഞാൽ വലിയ രക്ഷയില്ല. അനസ് ലിയോ മാത്രല്ല കേട്ടോ, വേറെയും ഒന്ന് രണ്ടുപേരും ചെയ്തിരുന്നു. പക്ഷെ അനസാണ് കൂടുതൽ ഇതിനകത്ത് കമന്റ് ഒരുവിധം എല്ലാ വീഡിയോസിലും നിന്നാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വെറുതെ ആയില്ല. ഒരു ഗംഭീരം എന്ന് പറഞ്ഞാൽ ത്രില്ലടിച്ചിരുന്ന കേട്ടിട്ടുള്ള ഒരു മേഷപ്പ് എന്ന് പറഞ്ഞാൽ പുലിമുരുകനും പിന്നെ മറ്റേ സിനിമയിലേജ്, അപ്പൊ രണ്ടും കൂടി ഭയങ്കര സിംഗാണ്. ഡയറക്ടറാണ്, അത് കാരണം കറക്റ്റ് സിംഗ് ആയിട്ട് വന്നിട്ട് മമ്മൂട്ടിയും മോഹൻലാലും കൂടി ഇട്ട് ഫിലിം പറഞ്ഞത് ശരിക്കും. രണ്ടാളും കൂടിയിട്ടുള്ള ഒരു ഫിലിം ഇത്ര കാലായി വന്നിരുന്നെങ്കിൽ ഗംഭീരായിരിക്കും. രണ്ടു കുട്ടർക്കും എൻജോയ്മെന്റ് ആയിരിക്കും. ഈ ഒരു ഇത് തന്നെ ഒരു സിനിമയുടെ ഫീലുണ്ട് അല്ലേ. ഒരു സിനിമ ഉണ്ടെങ്കിൽ ഒരു സിനിമ എന്തായിരിക്കും എന്നുള്ള ആലോചിക്കുന്നു. ഒരു ഗംഭീര എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര എഡിറ്റിംഗ് പെർഫെക്റ്റ്, ഒന്നും പറയില്ല അതിനകത്ത്. അതെ, എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പെരുത്ത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു നമ്മുടെ പ്രൈഡ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇന്ത്യൻ സിനിമ ആരാധകരുടെയൊക്കെ എന്തായാലും ഒരു അഭിമാനമായിട്ടുള്ള രണ്ടാൾക്കാർ തന്നെയാണ്. ഒരു രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു മാഷപ്പ് എന്ന് പറയുന്നത് ഇത്രയും ഗംഭീരാവും എന്നുള്ള ആരും വിചാരിച്ചില്ല. ഇത്രയും മനോഹരമായിട്ട് വേറെ ആരും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നില്ല. അറിയില്ല ഇനി വേറെ ഉണ്ടോന്ന് അറിയില്ല. ഇനി വേറെ വീഡിയോസ് ഉണ്ട് വെച്ചെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.